മൂന്ന് വർഷത്തോളം അടച്ചിട്ടിരുന്ന ചെമ്പ്രമല അതിഥികളെ മാടി വിളിക്കുന്നു. മഴയിൽ പച്ചപുതച്ച മലഞ്ചെരുവുകൾ താണ്ടി ഹൃദയ തടാകക്കരയിലെ വശ്യമായ സൗന്ദര്യം നുകരാൻ സാഹസിക സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ചെമ്പ്രമല തുറന്നതോടെ വയനാട് കാണാനെത്തുന്നവർക്ക് ഇനി ഹൈറേഞ്ച് കാഴ്ചകളുടെ വസന്തകാലമാണ്. മൂന്ന് വർഷത്തെ ഇടവേളക്ക് ശേഷമാണ് ചെമ്പ്രമല വീണ്ടും തുറന്നത്. ഏറെ പരിസ്ഥിതി പ്രാധാന്യവും വംശനാശ ഭീഷണി പോലും നേരിടുന്ന പക്ഷികളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് ചെമ്പ്ര. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയോടെ മാത്രമേ ഇവിടേക്ക് സഞ്ചാരികളെ കടത്തിവിടാറുള്ളൂ. മലമുകളിലെ ഹൃദയ തടാകമാണ് ചെമ്പ്രയുടെ മറ്റൊരു പ്രത്യേകത. ഈ തടാകം കാണുന്നതിന് വേണ്ടിയാണ് കൂടുതലും സഞ്ചാരികൾ ഇവിടെ എത്തുന്നത്. കോടമഞ്ഞും ഇളം തണുപ്പും മാറി മാറി വരുന്ന കാലാവസ്ഥയും ചെമ്പ്രയുടെ മറ്റൊരു സവിശേഷതയാണ്. ഏറെ സാഹസം നിറഞ്ഞ യാത്രക്കൊടുവിൽ മാത്രമേ ഹൃദയ തടാകത്തിനരികിൽ എത്താൻ കഴിയുകയുള്ളൂ. കോവിഡ് മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഒരു ദിവസം 200 പേർക്ക് മാത്രമേ പ്രവേശിക്കാൻ കഴിയൂ. മൂന്ന് വർഷത്തിന് ശേഷം ചെമ്പ്ര പീക്ക് തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി 16-ാം തീയതി മുതലാണ്, ആഗസ്റ്റ് 16-ാം തീയതി മുതൽ. അതിനുശേഷം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇവിടെ വിസിറ്റേഴ്സിന് അനുവദിക്കുന്നത്. 10-20 ഗൈഡുമാരുണ്ട്. ഒരു ദിവസം 200 പേരെ മാത്രം ട്രക്കിംഗ് അനുവദിക്കുകയുള്ളൂ. പകുതി ആൾക്കാർ നിരാശരായി മടങ്ങിപ്പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. 200 പേർക്ക് മാത്രം പെർമിഷൻ കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വിഷയം. പിന്നെ പുലർച്ചെ 4 മണിക്ക് തന്നെ ആളുകൾ വന്ന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന പ്രവണതയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതറിയാതെ ഇവിടെ എത്തുന്ന പലർക്കും തിരിച്ചു പോകേണ്ട അവസ്ഥയാണ് ഉണ്ടാകുന്നത്. പുലർച്ചെ 4 മണി മുതൽ തന്നെ സഞ്ചാരികൾ എത്തി തുടങ്ങും. ആദ്യ 200 പേരിൽ ഇടം പിടിക്കാനാണ് ഇത്ര നേരത്തെ ആളുകൾ എത്തുന്നത്. 7 മണി മുതൽ 3 മണി വരെയാണ് ട്രക്കിംഗ് സമയം. പച്ചപുതച്ച മലഞ്ചെരുവുകളിലെ തഴുകിത്തലോടുന്ന കോടമഞ്ഞിൻ കാഴ്ച തന്നെ ഏറെ സുന്ദരമാണ്. അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ വൈക്കിലൊക്കെ ഉണ്ടായതുകൊണ്ട് കുറെയൊക്കെ തെന്നി നിൽക്കാനൊക്കെ പോയപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ ഇവിടെ എത്തിയപ്പോൾ നല്ലൊരു സന്തോഷമുണ്ട്. ഇവിടുത്തെ വ്യൂ നല്ലൊരു അടിമനോഹരമായി. വയനാട്ടിലെത്തുന്ന വിനോദസഞ്ചാരികൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ചെമ്പ്രമല. മല കയറുന്ന സഞ്ചാരികൾക്ക് നിർദ്ദേശം നൽകാൻ ഗൈഡുകളും ഉണ്ട്. മലയുടെ സൗന്ദര്യം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയാണ് മേപ്പാടി റേഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥരും ഇവിടുത്തെ ജീവനക്കാരും. നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ ഹൃദയ തടാകക്കരയിലേക്ക് വിരുന്നെത്തുകയാണ് സഞ്ചാരികൾ. നനുത്ത കോടമഞ്ഞും തഴുകുന്ന കുളിർക്കാറ്റും അതിഥികളെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ്. ചെമ്പ്ര കൊടുമുടിയിലെ ഹൃദയ തടാകക്കരയിൽ നിന്നും അരുൺ നടേശനോടൊപ്പം ഫൈസൽ നെടുമ്പാല, മലനാട് ന്യൂസ്.